ഏക പ്രതിബദ്ധതയുള്ളവർ കൂടിയാവണം എന്ന ലക്ഷ്യത്തോടു കൂടി സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. വലിയൊരളവോളം ഈ രംഗത്ത് SSF സാർത്ഥകമായ സേവനം നിർവഹിക്കപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മുടെ ഇന്ത്യയുടെ സമകാലിക അന്തരീക്ഷം വിലയിരുത്തപ്പെടുമ്പോൾ വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ രാജ്യത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. നവഫാഷിസം അതിന്റെ സർവ സീമകളും ലംഘിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വരെ സ്വാധീനം ചെലുത്തി തുടങ്ങിയിരിക്കുകയാണ്. വലിയൊരു ഭീതിതമായ അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകളെയും മൗനികളാക്കുക എന്ന ഒരു ഭരണം, അതല്ലെങ്കിൽ മൗനികളാക്കുന്ന ഒരു ആഭരണം അവർ എടുത്ത് അണിയിപ്പിക്കുകയാണ് നമ്മെ. ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള മനുഷ്യ മനസ്സുകളിൽ വൈര്യം കുത്തിനിറച്ച് മതത്തിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം ജനിപ്പിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിനെതിരെ ശബ്ദിക്കുന്ന ആളുകളെയൊക്കെ വധിക്കുകയും അവരെ അധികാരത്തിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഗോവിന്ദ് പൻസാരെയും MM കൽബുർഗിയും ഒക്കെ അതിന്റെ രക്തസാക്ഷികളാണ്. പെരുമാൾ മുരുകനും MT വാസുദേവൻ നായരും ഒക്കെ അതിന്റെ ജീവിക്കുന്ന ഇരകളാണ്. അപ്പൊ ആളുകളെ മൗനികളാക്കുക എന്ന ഒരു തന്ത്രം ഫാഷിസം പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത്തരം ഭീതിജനകമായ അന്തരീക്ഷങ്ങളെ ഒക്കെ മറികടന്നുകൊണ്ട് സമൂഹത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി, മതങ്ങൾക്കപ്പുറമുള്ള മതസൗഹാർദ്ദങ്ങൾക്ക് വേണ്ടി, സഹവർത്തിത്വത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു വലിയ ജനവിഭാഗം സാഹിത്യകാരന്മാരും കലാപ്രതിഭകളും ജനപ്രതിനിധികളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് നമുക്ക് അഭിമാനമാണ്. അത്തരത്തിലെ ഉള്ള ഒരു ചെറിയ കലാകാരനാണ് അല്ലെങ്കിൽ ഒരു വലിയ സാഹിത്യകാരനാണ് നമ്മുടെ ഈ ഉദ്ഘാടന വേദിയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് എത്തിച്ചേരുന്ന KP രാമനുണ്ണിയെ പോലെയുള്ള പിന്നെ ധിഷണാശാലികളായിട്ടുള്ള എഴുത്തുകാരും നോവലിസ്റ്റുകളുമൊക്കെ. അങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ജനങ്ങൾക്കു വേണ്ടി സധൈര്യം ശബ്ദിക്കുകയും ചെയ്യുന്ന കുറെ കലാമൂല്യബോധമുള്ള എഴുത്തുകാർ, സാഹിത്യകാരന്മാർ, കലാപ്രതിഭകൾ ഇത്തരത്തിലുള്ള സാഹിത്യ ഉത്സവിന്റെ വേദികളിൽ നിന്ന് ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ സദസ്സിന് പ്രാർത്ഥന നിർവഹിച്ച ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഫൈസി ഉസ്താദ്, നമ്മുടെ വേദിയിൽ വിശിഷ്ടാതിഥിയായി നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുമെന്ന് ഉറപ്പു തന്നിട്ടുള്ള അദ്ദേഹം ഓൺ ദ വേയാണ്. ഇവിടെ എത്തുന്ന നമ്മുടെ KP രാമനുണ്ണി, പ്രശസ്ത സാഹിത്യകാരൻ, അതുപോലെ സ്വാഗത സംഘം ചെയർമാൻ, പതാക ഉയർത്തിയ ഉമർ ഫൈസി ഉസ്താദ് മാരായമംഗലം, അനുമോദനം പ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട SYS സംസ്ഥാന സെക്രട്ടറി MV സിദ്ദീഖ് സഖാഫി ഉസ്താദ്, SYS ജില്ലാ പ്രസിഡന്റ് മുബാറക് സഖാഫി ഉസ്താദ്, അതുപോലെ ഹാഫിൽ ഉസ്മാൻ വിളയൂർ ഉസ്താദ്, യൂസഫ് സഖാഫി ഉസ്താദ്, അലി സഖാഫി ഉസ്താദ് മടത്തിപ്പറമ്പ്, ബാവ സാഹിബ്, ഉമർ മദനി ഉസ്താദ് തുടങ്ങി വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ഉസ്താദുമാർക്കും സന്ദേശ പ്രഭാഷണം നടത്തുന്നത് SSFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT ഷിഹാബുദ്ദീൻ സഖാഫി ഉസ്താദ്, റഷീദ് അഷ്റഫി ഉസ്താദ് തുടങ്ങിയ നമ്മുടെ വേദിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കളെയും വേദിയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സദസ്സിലിരിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളെയും കലാപ്രതിഭകളെയും വേദിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്ത് അധ്യക്ഷനെ സദസ്സ് നിയന്ത്രിക്കുന്നതിനായി ക്ഷണിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. വേദിയിരിക്കുന്ന പ്രസ്ഥാനിക നേതാക്കളെ, സഹോദരങ്ങളെ, എസ്എഫിന്റെ പാലക്കാട് ജില്ലാ സാഹിത്യോത്സവമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് തലം തൊട്ട് സംസ്ഥാന തലം വരെ നടക്കുന്ന എസ്എഫിന്റെ സാഹിത്യോത്സവങ്ങൾ, പുതിയ പ്രവർത്തകരെ സൃഷ്ടിച്ചെടുക്കുന്ന പ്രതിഭാധനന്മാരായ ദാഴികളെ, പ്രബോധകന്മാരെ സൃഷ്ടിച്ചെടുക്കുന്ന വളരെ ബർക്കത്തുള്ള, പുണ്യമുള്ള ഒരു പരിശീലന കളരി കൂടിയാണ് സാഹിത്യോത്സവങ്ങളിൽ തങ്ങളുടെ നൈസർഗിക കഴിവുകൾ അവതരിപ്പിച്ച് അത് ഊതിക്കാച്ചിയെടുത്ത് നാളെയുടെ പ്രബോധകന്മാരായി വളർന്നു വരേണ്ടവരാണ് സാഹിത്യോത്സവങ്ങളിൽ മത്സരിക്കുന്നത്. കേരളക്കരയിൽ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പരിശുദ്ധ ദീനിന്റെ ദഅവത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രബോധകന്മാർ സാഹിത്യോത്സവങ്ങളിലൂടെ വളർന്നു വന്നതാണെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയും. മടത്തിപ്പറമ്പ് എന്ന് പറയുന്ന ഈ മഹല്ലിൽ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മഹല്ല് നിവാസികളുടെയും പ്രാസ്ഥാനിക കുടുംബത്തിൻ്റെയും കഠിന പരിശ്രമത്തിൻ്റെ ഫലമായാണ് എസ്എഫിന്റെ പാലക്കാട് ജില്ലാ സാഹിത്യോത്സവം ഈ റോഡിൻ്റെ വശത്തായി ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നത്. വലിയ ആഘോഷത്തോടുകൂടെയാണ് ഈ മഹല്ല് നിവാസികൾ ഈ സാഹിത്യോത്സവിനെ എതിരേറ്റിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നമ്മുടെ സാഹിത്യോത്സവിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട കെ പി രാമനുണ്ണി സാർ നമ്മുടെ വേദിയെത്തിയ ശേഷം നിർവഹിക്കപ്പെടുന്നതാണ്. നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി SOESന്റെ ജില്ലാ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട സിദ്ദീഖ് സഖാഫി ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലുണ്ട്. SJMന്റെ സംസ്ഥാന സെക്രട്ടറി ഉമർ മദനി ഉസ്താദ് നമ്മുടെ വേദിയിലുണ്ട്. മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട എനിക്ക് സിറാജുദ്ദീൻ ഫൈസി ഉസ്താദ് അവറുകൾ നമ്മുടെ വേദിയിലുണ്ട്. മഹാന്മാരായ നമ്മുടെ നേതാക്കളൊക്കെ നമ്മുടെ സദസ്സിലുണ്ട്. ഉസ്താദ് അവറുകളെ പ്രസംഗത്തിന് വേണ്ടി ആദരപൂർവം ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക, രജിസ്ട്രേഷൻ നിർവഹിക്കാത്ത ടീമുകൾ ഓഫീസിലെത്തി രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وصحبه اجمعين. اما بعد, ബഹുമാന ആദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, നേതാക്കൾ, സഹോദരന്മാർ, മത്സരത്തിലേക്ക് എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾ, റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ സദസ്സ് അവന് പൊരുത്തപ്പെടുന്ന നല്ല സദസ്സായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. പ്രമുഖ വ്യക്തിത്വങ്ങൾ നമ്മുടെ വേദിയെ ധന്യമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ അറിയപ്പെട്ട സാഹിത്യകാരൻ നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ SSF പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സാഹിത്യോത്സവത്തിൻ്റെ ആണ് നാമുള്ളത്. സൂചിപ്പിച്ചതുപോലെ യൂണിറ്റ് തലം മുതൽക്കുള്ള സാഹിത്യ മത്സരങ്ങൾ പൂർത്തിയാക്കിയാണ് ജില്ലയിൽ ഈ പാലക്കാട് ജില്ലയുടെ
വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ മത്സരങ്ങളിൽ പങ്കെടുത്ത പ്രതിഭകൾ ഇവിടെ മാറ്റുരക്കാൻ പോകുന്നത്. നാം മനസ്സിലാക്കുന്നത് പോലെ കലകളും സാഹിത്യങ്ങളുമൊക്കെ ഒരു സമൂഹത്തിൻ്റെ ഉന്നമനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും നല്ല പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കലയും സാഹിത്യവും എല്ലാ കാലങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാത്മാക്കളായ സാഹിത്യകാരന്മാർ അവരുടെ ആ കഴിവുകളെ ഉപയോഗപ്പെടുത്തിയതും ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും നല്ല സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നതിനും ഒരു നാടിൻ്റെ ഏറ്റവും പുരോഗമനപരമായ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയാണ് നമ്മുടെ പരിസരങ്ങളിലും നമ്മുടെ രാജ്യങ്ങളിലും ലോകത്തിന്റെ ഏതു ദിക്കുകളിലും സാഹിത്യകാരന്മാരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പുതുതലമുറകളിൽ നന്മയുടെ ഒരു കൂട്ടം നറു വെളിച്ചം വാരി വിതറുക എന്ന ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി SSF വിദ്യാർത്ഥികളിലൂടെയായി സാഹിത്യത്തിന്റെയും കലകളുടെയും ഏറ്റവും നല്ല വശങ്ങളെ വളർത്തിയെടുത്ത് ഒരു സമൂഹത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കുക, ഒരു രാജ്യത്തിന്റെ ഒരു നാടിന്റെ അവിടെ അധിവസിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളുടെ എല്ലാവരുടെയും ഗുണകരമായ പുരോഗതികളെ ലക്ഷ്യമാക്കുക എന്ന ഒരു താല്പര്യം മുൻനിർത്തിയാണ് SSF ഇങ്ങനെ സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. നമുക്കറിയാം വർത്തമാന കാലഘട്ടത്തിൽ ഈ കലക്കും സാഹിത്യത്തിനുമൊക്കെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ വ്യത്യസ്തങ്ങളായ തലങ്ങൾ രൂപപ്പെട്ടു വരുന്നത് നാം കാണുകയാണ്. സാഹിത്യത്തെ ചിട്ടപ്പെടുത്തുമ്പോ സാഹിത്യകാരന്മാരുടെ മനസ്സിനെ രൂപപ്പെടുത്തുമ്പോ അതിൽ നിഷ്പക്ഷതകൾക്കപ്പുറമായി പരിസരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്ന് അവരെത്തിപ്പെടുന്ന യഥാർത്ഥമായ നിഗമനങ്ങൾക്കപ്പുറമായി ചില പ്രത്യേക താല്പര്യങ്ങൾ അവരുടെ എഴുത്തിന്റെ പേനയുടെ തുമ്പിലേക്ക് എത്തിപ്പെടുകയോ അവരുടെ സാഹിത്യങ്ങളുടെ പ്രകടനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടുകയോ ചെയ്യുന്നത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാം. ഞാൻ ദീർഘമായി അതിലേക്ക് വരികയല്ല. ബഹുസ്വരതയുടെ ഏറ്റവും വലിയ മാർഗമായ അല്ലെങ്കിൽ മാതൃകയാകുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏതു പ്രദേശങ്ങളിലേക്ക് വരുമ്പോഴും കഴിഞ്ഞ ഇന്നലെകളിൽ ഒരുപാട് ഗ്രന്ഥരചനകൾ ഇവിടെ നടന്നിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ലേഖനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രഭാഷകർ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പ്രഭാഷണങ്ങളുടെ സമഗ്രഹങ്ങളിലേക്ക് വരുമ്പോ അവരുടെ ഗ്രന്ഥങ്ങളുടെ ആകത്തുകകളിലേക്ക് വരുമ്പോ നമുക്കെത്താൻ കഴിയുന്നത് ഓരോ കാലഘട്ടത്തിലും ആ സമൂഹത്തിന് കൃത്യമായ ദിശ നിർണയിച്ചു നൽകലായിരുന്നു അതിലൂടെ ഉണ്ടായി തീർന്നതും. ചരിത്ര പ്രശസ്തമായിരിക്കുന്ന പ്രസംഗങ്ങൾ ഇന്നും നമുക്ക് കേൾക്കാം.